നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ചതയ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് സ്വയം പൊരുത്തം നോക്കുന്നതിന് വേണ്ടിയുള്ള പൊരുത്തശോധനയാണ് ചതയ നക്ഷത്രം സ്ത്രീയോണി നക്ഷത്രമാണ് അസുരഗണമാണ് കുംഭൻ രാശിയായതുകൊണ്ട് ശനിയാണ് അധിപൻ തിരുവാതിരയും ചോതിയുമാണ് അനുജന്മനാളുകൾ ഒരേ നാളുകളും അനുജന്മനാളുകളും ഒരു കാരണവശാലും വിവാഹം കഴിക്കാൻ പാടില്ല ചതയനക്ഷത്രം അസുരഗണം കൂടിയാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി അറിയുക അപ്പോൾ ചതയനക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് ചേരുന്ന ആളുകളാണ് ആദ്യമായിട്ട് നോക്കുന്നത് പൂരിട്ടാതിമുക്കാൽ കുംഭൻ രാശിയുള്ള പൂരിട്ടാതിമുക്കാൽ അതേപോലെ മീനൻ രാശിയുള്ള പൂരിട്ടാതിക്കാലം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് സ്ത്രീ ദീർഘപ്പൂരുത്തം നോക്കേണ്ട യാതൊരു ആവശ്യമില്ല ഉത്തട്ടാതി ഒരു കാരണവശാലും ചേരില്ല മുന്നാൾ സംഭവിക്കും അതുകൊണ്ട് ഒഴിവാക്കുക രേവതി നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് ധൈര്യമായി മുന്നോട്ട് പോകാം മേടൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തികകാലം ചേർന്ന രണ്ട് രണ്ടുകാലനക്ഷത്രങ്ങൾ ഒരു കാരണവശാലും ചേരില്ല മൂന്നാംകൂർ സംഭവിക്കുന്നു അതേപോലെ അധിപന്മാർ തമ്മിൽ അഗ്നിമാർഗ യോഗവും അതുകൊണ്ട് ഒഴിവാക്കുക എടവൻ രാശിയിലുള്ള കാർത്തിക മുക്കാൽ രോഹിണിയും മകേരും ആദ്യ ഭാഗം ചേർന്ന രണ്ടുകാലനക്ഷത്രങ്ങൾ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് മിഥുനൻ രാശിയിലുള്ള മകേരൻ രണ്ടാം ഭാഗം നല്ല രീതിയിൽ ചേരും തിരുവാതിര അനുജന്മനാളായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക പുണർന്ന മുക്കാലും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് കർക്കിടകൻ രാശിയുള്ള പുണർദ്ദം കാല് പൂയം ആയില്യം ഒരു കാരണവശാലും ചേരില്ല ഷ്ടാഷ്ടവും അഷ്ടമ ഷ്ടവും അതുകൊണ്ട് ഒഴിവാക്കുക അതേപോലെ തന്നെ ചിങ്ങൻ രാശിയുള്ള മകം പൂരം ഉത്രം കാലം ഈ രണ്ടേ നക്ഷത്രങ്ങൾ ഒരു കാരണവശാലും ചേരില്ല സമസപ്തമമാണ് അകന്നിരിക്കുമ്പോൾ സ്നേഹവും അടുത്തു വരുമ്പോൾ കലഹവുമായിരിക്കും ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ട് നടക്കുന്നു അതുകൊണ്ട് ഒഴിവാക്കുക കന്നിരാശിയിലുള്ള ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ ഭാഗം ചേർന്ന രണ്ടര നക്ഷത്രങ്ങൾ ഷഷ്ടാഷ്ടമവും അഷ്ടമ ഷഷ്ഠവുമായതുകൊണ്ട് മാത്രം ഒഴിവാക്കുക തുലാൻ രാശിയിലുള്ള ചിത്തിര രണ്ടാം ഭാഗം നല്ല രീതിയിൽ ചേരും ചോതി അന്യജന്മനാളായതുകൊണ്ട് ഒഴിവാക്കുക വിശാഖം മുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് വൃശ്ചികൻ രാശിയിലുള്ള വിശാഖം കാല് അനിഴം തൃക്കേട്ട ചേർന്ന ഈ രണ്ടേകാല നക്ഷത്രങ്ങൾ ആവറേജ് ആയിട്ട് ചേരുന്നതാണ് ഒരു അറുപത് ശതമാനം പൊരുത്തമുണ്ടാകും അധിപന്മാർ തമ്മിൽ അഗ്നിമാർഗ യോഗം സംഭവിക്കുന്നതെന്ന് മാത്രമേ അവിടെ ഒരു പൊരുത്തക്കാരായിട്ട് പറയാൻ പറ്റുകയുള്ളൂ ധനരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് ചേർന്ന രണ്ടേ നക്ഷത്രങ്ങൾ ഒരു കണ്ണാക്ഷരം ചേരില്ല കൂറാണ് പിന്നിൽ നിന്നിയാലും മുന്നിൽ മൂന്നാം കൂറ് വരാൻ പാടില്ല അപ്പോൾ സ്ത്രീ ദീർഘപ്പുരത്തും നോക്കിയിട്ടൊന്നും യാതൊരു ആവശ്യവുമില്ല ഒരു കാര്യവും ഉണ്ടാകില്ല എന്ന സത്യം കൂടി അറിയണം ഒഴിവാക്കുക മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് തിരുവോണം മൂന്നാൾ സംഭവിക്കുന്നു അതുകൊണ്ട് ഒഴിവാക്കുക അവിട്ടം ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രം തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ചേരുന്ന ആളുകളാണ് നമ്മൾ പറയുന്നത് സ്വയം പൊരുത്തു നോക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പൊരുത്തശോധന മനസ്സിലാക്കി വിവാഹം കഴിച്ചാൽ പിന്നോടുള്ള കാലം മുഴുവൻ ജീവിതം സുഖം സുഭിക്ഷം എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം